ഹലോ സുഹൃത്തെ, അപ്പോൾ നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഹാബിറ്റ് ഫോർമേഷൻ കോഴ്സ് സീരീസിലെ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഇന്ന് മുതൽ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള കാര്യവും സമയത്തിൻ്റെ പ്രാധാന്യവും നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റത്തിന് കാരണമാകാൻ പോകുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് വേക്കപ്പ് ടൈം ഞാൻ പറയാൻ പോവാണ്. രാവിലെ 5 മണി. ഇന്ന് മുതൽ രാവിലെ 5 മണിക്ക് നിങ്ങൾ 11 ദിവസത്തേക്ക് എഴുന്നേറ്റിരിക്കണം. ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം രാവിലെ 5 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റതിന് ശേഷം പിന്നീട് ഉറങ്ങാൻ പാടില്ല. എഴുന്നേറ്റതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. എന്തിനാണ് നിങ്ങളിങ്ങനെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്? അതിൻ്റെ ഒരു ബാക്ക് ബോൺ സ്റ്റോറി ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് നല്ല ദിവസം വരാൻ പോവാണ്, അന്ന് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, അന്ന് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇങ്ങനെയുള്ള തോട്ട്സാണ് 80% ആളുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടോ? നാളെ എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ ലാൻഡാണ്. മിത്തിക്കൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം ഇല്ല, എക്സിസ്റ്റ് അല്ല. നമുക്ക് ആകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ മണിക്കൂറുകളും ഈ മിനിറ്റുകളും മാത്രമാണ്. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം ഇല്ല. ശരിക്കും ഉണ്ടോ? നിങ്ങൾക്കാകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി വരെയുള്ള ഈ സമയത്തുള്ള ഒരു എൻജോയ്മെൻറ്റ്, ആ സമയത്തുള്ള ചിരികൾ, കളികൾ, ഹാർഡ് വർക്ക്, ഇതൊക്കെ തന്നെ മാത്രമേ നിങ്ങൾക്കുള്ളൂ. നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ട് എന്ന് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നു. ഇന്ന് ഉറങ്ങുന്നത് വരെ നിങ്ങൾ ചിന്തിക്കുന്നു. രാവിലെ എഴുന്നേറ്റത് മുതൽ നിങ്ങൾ ഇന്ന് ഉറങ്ങാൻ പോകുന്നത് വരെ ചിന്തിക്കുന്നത് എന്താണ്? നാളെ ഒരു ദിവസമുണ്ട്, ചിലപ്പോൾ നാളെ എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും, നാളെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള തോട്ട്സുമായിട്ടാണ് 80% ആളുകളും ജീവിക്കുന്നത്. സോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിജയം വേണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം എനിക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്കാകെയുള്ളത് ഇന്നത്തെ ദിവസം മാത്രമാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങുന്നത് വരെ കിട്ടുന്ന ഈ ഒരു മണിക്കൂറുകൾ മാത്രമാണ് നിർണ്ണയിക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെ എത്തും എന്നുള്ള കാര്യം. ഇന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള അടുത്ത മൊമെൻറ്റ്സ്, അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്ന മൊമെൻറ്റ്, ഞാൻ നാളെ എന്ന് പറയുന്നൊരു വാക്ക് യൂസ് ചെയ്യാറില്ല. അടുത്ത ദിവസത്തെ മൊമെൻറ്റ്സിൽ ഇന്ന് നിങ്ങളിൽ സംഭവിച്ച കാര്യത്തിൻ്റെ ബാക്കി മാത്രമേ സംഭവിക്കൂ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ ഇന്ന് വൈകുന്നേരം 4 മണി വരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം വരാൻ പോകുന്ന മൊമെൻറ്റ്സിൽ ഇന്ന് പഠിച്ചതിൻ്റെ ബാക്കിയുള്ള ഒരു സ്റ്റേജാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇന്ന് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് അടുത്ത ദിവസമുള്ള മൊമെൻറ്റ്സിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് വർക്ക് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്ന അതേ സമയത്ത് നിങ്ങളിൽ സംഭവിക്കുന്നതാണ്. ശരിക്കും നാളെ എന്ന് പറയുന്നത് എന്താണ്? പ്രാക്ടിക്കലായിട്ടും ചിന്തിച്ചു നോക്കുക. ഇന്ന് രാത്രി 10 മണിയായി, 11 മണിയായി, രാത്രി 12 മണിയായി, 1, 2, 3, 4, 5, 6, 7, 8, 9, രാവിലെ 9 മണിയായി, 10 മണിയായി. ഇതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊമെൻറ്റ്സാണ്, മണിക്കൂറുകളാണ് അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തൊരു വ്യക്തിക്ക് അടുത്ത ദിവസം വരാൻ പോകുന്ന രാവിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ടൈമെന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് ചെയ്തതിൻ്റെ ബാക്കിയായിരിക്കും. പുലർച്ചെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് സമയം അധികം കിട്ടുന്നു. മറ്റുള്ള ആളുകൾ ഉറങ്ങുന്ന സമയം പോലും ഇദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. കാരണം മറ്റുള്ള ആളുകൾ ചിലപ്പോൾ എഴുന്നേൽക്കുന്നത് 7 മണിക്കായിരിക്കും, 8 മണിക്കായിരിക്കും, ചിലപ്പോൾ 6:30 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനേക്കാൾ ഒരുപാട് മുന്നേ എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അവരെക്കാൾ കുറേ കൂടെ സമയം എക്സ്ട്രാ കിട്ടുകയാണ്. ഈ ഉറങ്ങുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നാളെ അവർക്കൊരു നല്ല ദിവസമായിരിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്ന് മുതൽ മനസ്സിലാക്കേണ്ടത് എനിക്ക് നാളെ എന്ന് പറയുന്നൊരു ദിവസം ഇല്ല. ഞാൻ ഇന്ന് മുതൽ രാവിലെ 5 മണി മുതൽ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയം വരെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് കൂടുതൽ അലേർട്ടായിട്ട് ഞാനതുമായിട്ട് ഇഷ്ടപ്പെട്ട് ഇടപഴകി പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കും എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കുക. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാലുള്ള ഉപകാരം എന്താണ്? നിങ്ങളുടെ വിൽ പവർ കൂടുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നു. മറ്റുള്ള ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങളായിരിക്കും എല്ലായിടത്തും നമ്പർ 1. കൂടാതെ ഫ്രഷ് ആയിട്ടുള്ളൊരു ബ്രെയിനിലേക്ക് നല്ല ഐഡിയകളും കോൺസെപ്റ്റുകളും എല്ലാം അംഗീകരിക്കുന്നൊരു സമയമാണ് രാവിലെ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം. ഐ മീൻ, നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാം, അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് നിന്ന് മുഖമൊക്കെ നിന്ന് കഴുകി വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം.
അത് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചില ആളുകൾക്ക് ഓടാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യാൻ തുടങ്ങിയിരിക്കണം. ആ ഒരു ഹാബിറ്റ് വരാൻ പോകുന്ന 11 ദിവസം ഒരു മാറ്റവുമില്ലാതെ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ പറയാനുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ചിലപ്പോൾ മൊബൈൽ ഫോണിലായിരിക്കും അല്ലേ. മൊബൈൽ ഫോണിൽ തന്നെ ചിലപ്പോൾ യൂട്യൂബിലോ സോഷ്യൽ മീഡിയകളിലോ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഇന്ന് മുതൽ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എന്തൊക്കെയാണ്, എന്തിൻ്റെ മുകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം പോക്കാറുള്ളത്. ചിലപ്പോൾ ചില ആളുകളുടെ ബ്ലോഗുകളായിരിക്കും, ചിലപ്പോൾ ചില സ്പോർട്സ് കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചില വീഡിയോസ് ആയിരിക്കും, ചില മൂവികളായിരിക്കും, ചില സോങ്സുകളായിരിക്കും. എന്തിൻ്റെ മുകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഇൻ്റർനെറ്റിലും ഫോണിലുമായിട്ട് ചിലവാക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ നിമിഷം തന്നെ ആലോചിക്കുക. അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കുക. എനിക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ ഞാൻ ഇന്ന് മുതൽ ഫോണിലും ഇൻ്റർനെറ്റിലും നോക്കുകയുള്ളൂ. ഞാൻ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ, ഓക്കെ, അതിൽ നിന്ന് ഒരു കാര്യവുമായിട്ടും ബന്ധമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ആ പഠനവുമായിട്ട് തീരെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതിന് നിങ്ങൾ മുഴുവനായിട്ടും ഒഴിവാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹം ചില ഫാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഐ മീൻ കോഴികൾ വളർത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും റെക്കമെൻഡേഷനിലും വരേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഐ മീൻ എന്തെങ്കിലുമൊക്കെ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സമയം പോയി പോകുന്നത് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ഇന്ന് മുതൽ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്ന ചില ആളുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒരുപാട് ആളുകളുണ്ടാവും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള, എല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ചില ആളുകളുടെ ഒന്നോ രണ്ടോ വീഡിയോസ് അല്ലെങ്കിൽ ഒരു 10 or 15 minutes ചില ആളുകൾക്ക് വേണ്ടി പോക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒഴിവാക്കുന്നത് കളയുന്നത് നിങ്ങൾ നിർത്തുക. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക, ഓക്കെ. അതിനുശേഷം പിന്നെ ഉറങ്ങാൻ പാടില്ല കേട്ടോ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവായി പോകുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രാധാന്യം ഒന്ന് കുറയ്ക്കാം, പകുതിയായിട്ട് കുറയ്ക്കാം, ഓക്കെ. ഇന്ന് മുതൽ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ 5 bloggers ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ചെയ്യേണ്ടത് അതിലേതെങ്കിലും ഒരു ബ്ലോഗറുടെ ഒരു വീഡിയോ ഒരു ദിവസം എന്നുള്ള രീതിയിൽ കാണുക, ബാക്കിയുള്ളവരെല്ലാം ഒഴിവാക്കുക. ഈ 11 ദിവസത്തേക്ക് നിങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ 1 hour നിങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് 15 minutes 10 minutes നിങ്ങൾ കുറയ്ക്കുക. ഇനി ഫോൺ കോളിൻ്റെ മുകളിൽ ഒരുപാട് കോൾ ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് സമയം പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ സമയം ഏകദേശം എത്ര പോകുമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോൾ 1 hour അല്ലെങ്കിൽ ഒരു 1.5 hours ഒരു ദിവസം നിങ്ങൾ മാക്സിമം ചാറ്റിൻ്റെ മുകളിലും കോളിൻ്റെ മുകളിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് 10% നിങ്ങൾ കുറയ്ക്കണം. 1 hour നിങ്ങൾ 10 minutes മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ വേക്കപ്പ് ടൈം 5 hours സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. സമയം വെറുതെ പോയി പോകുന്നത് നിങ്ങൾ ഈ നിമിഷം മുതൽ കുറയ്ക്കുക. എന്ത് വീഡിയോയിലേക്ക് പോവുകയാണെങ്കിലും എന്ത് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലും ഇതെനിക്കിപ്പോൾ ഉപകാരമുള്ള കാര്യമാണോ എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇന്ന് മുതൽ മാറണം. ഓക്കെ, എഴുന്നേൽക്കേണ്ട സമയവും നിങ്ങൾക്ക് എവിടെ സമയം നഷ്ടപ്പെട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കലുമാണ് ഞാൻ 1st വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അടുത്തത് നെഗറ്റീവ് വാക്കുകൾ നിങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ്, അത് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്.